മമ്മി മമ്മി എങ്ങനെ മുട്ട പൊരിച്ചത്? മമ്മി ഉണ്ടാക്കാൻ പഠിച്ചു വരുവാണോ? എന്നാ കയ്പായിരുന്നു മുട്ടയ്ക്ക്? കയ്പോ? ഒന്നാന്തരം മുട്ട പൊരിച്ചാനോ? അത് തേങ്ങയിട്ട് പൊരിച്ച മുട്ടയ്ക്ക്? എടാ പല്ല് വെച്ചിട്ട് വേണോടാ മുട്ട തിന്നാൻ വേണ്ടിയിട്ട്? നീ പല്ല് വെക്കാണ്ട് നിന്നിട്ട് എൻ്റെ നേരെ വഴക്കിന് വരുവാണോ ചെയ്യണ്ടേ? ഒന്നാം എനിക്ക് നേരെയില്ല, വീട്ടുകാരെ ഇരുന്ന് കൊണ്ട് ഈ പണി മുഴുവൻ തീർത്ത് വെച്ചിട്ടേ എനിക്ക് മിറ്റം കൂടെ അടിക്കാനുള്ള. പൊക്കെ നീ എൻ്റെ പണി നോക്കി പൊക്കെ. തേങ്ങയിട്ട് പൊരിച്ച മുട്ടയ്ക്ക് എങ്ങനെ വന്നി കയ്പ്പ് തന്നെ? എനിക്ക് വായ മുഴുവൻ കഴിച്ചിട്ട് വയ്യ. മുട്ടയ്ക്ക് എനിക്ക് കയ്പ്പ് തന്നെയല്ല. എന്താ നിനക്ക് ആ മുട്ട എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ്? എവിടെ നിന്ന് കിട്ടിയതാ? ഒന്നുകൂടെ പറഞ്ഞ് മമ്മി കേൾക്കട്ടെ. അത് ഞാനും രാജുവും കൂടെ കൂടിയിട്ട് കളിയും കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്താണ് അന്നമ്മ ചേർത്തിയുടെ പറമ്പിലൊരു കോഴി മുട്ടയിട്ടുണ്ടേ, കൊക്ക 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 വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെ പിടിച്ച് റേറും കൊടുത്ത് അതിനെ മുട്ട എടുത്തിട്ട് വന്നു. പത്ത് മുട്ട കിട്ടിയ മമ്മി. എനിക്ക് ആ ദുഷ്ടം രണ്ട് മുട്ട വന്നുള്ളൂ, ബാക്കി മുഴുവനും രാജു എടുത്തുകൊണ്ട് പോയി. അവനുള്ള പണി ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും മമ്മി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ആ രാജുവിൻ്റെ മമ്മി ആ മുട്ട മൂന്നെണ്ണം എടുത്തിട്ട് പൊരിച്ചു, ബാക്കി അഞ്ചെണ്ണം കൊണ്ട് നിന്ന് മുട്ടക്കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞേ. എനിക്ക് കൊതി വന്നിട്ട് ഞാൻ ഓടി വന്നിട്ട് തേങ്ങ വെച്ചിട്ട് എനിക്ക് മുട്ട ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഇത്തിരി പോലും തന്നില്ല മമ്മി അവൻ. ആ അത് പറയേ. അപ്പം നീയും ആ രാജുവും കൂടെ കൂടി മുട്ട കട്ടുകൊണ്ട് വരുന്നത് ദൈവം തമ്പുരാൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ല തേങ്ങയിട്ട് പൊരിച്ച മുട്ടയ്ക്ക് നിനക്കൊരു രുചി കിട്ടാണ്ട് കയ്പ്പ് വരാൻ കാരണം. വയറുവേദന എടുക്കാത്ത ഭാഗ്യം. സോറി മമ്മി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല മമ്മി. മുട്ട കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തു, ആ രണ്ടെണ്ണം അവനെനിക്ക് തന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടവും ദേഷ്യമൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മമ്മി അത് നല്ല രുചികരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ടപ്പോൾ അതിൻ്റെ മണം വന്നപ്പോൾ എനിക്ക് കൊതി വന്നു മമ്മി. സോറി മമ്മി. അയ്യേ, എൻ്റെ മോൻ ഇങ്ങനെ കിടന്ന് കരയല്ലേ? നിനക്ക് തെറ്റുപറ്റിയെന്നുള്ള തിരിച്ചറിവ് കിട്ടിയില്ലേ? അതാണ് അമ്മയ്ക്കും ആഗ്രഹം കേട്ടോ, ദൈവം തമ്പുരാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമുക്ക് തെറ്റുപറ്റിയാൽ ആ തെറ്റിനെ അംഗീകരിക്കുകയും അതിനി ചെയ്യില്ലെന്ന് തീരുമാനിക്കുകയും വേണം കേട്ടോ. മറ്റുള്ളവർക്ക് നന്മയായിട്ട് ഭവിക്കുന്ന ഏത് കാര്യം ചെയ്താലും അത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിന് തിന്മയായിട്ട് സംഭവിക്കുന്നതെല്ലാം ദൈവം വെറുക്കുന്ന തെറ്റാണ്. ഇനി എൻ്റെ മോൻ ചെയ്യില്ലെന്ന് തീരുമാനിച്ചില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. സാരമില്ല സാരമില്ല സാരമില്ല, നിർത്ത്. മോൻ കരച്ചിലൊക്കെ നിർത്തി വേഗം പുറത്ത് പോയി കളിച്ചോ കേട്ടോ. ആരോടും വഴക്കിനൊന്നും പോകരുത്. ഇനി ആരുടെ സാധനങ്ങളൊന്നും എടുക്കാനും പോകരുത് ചോദിക്കാതെ. അമ്മ വേഗം പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണ വഴിക്ക് കടയിൽ നിന്ന് രണ്ട് മുട്ടയൊക്കെ മേടിച്ച് പോയി ഇന്ന് വൈകുന്നേരം മുട്ട പൊരിച്ച് കഴിക്കാടാ. താങ്ക് യു മമ്മി, ഞാൻ പോയി കളിക്കാൻ പോവാണേ. ടാറ്റാ. ഈ ദൈവവചനം കൂടി കേട്ടിട്ട് പൊക്കോ നീ. വെളിപാട് 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരാവുക, അനന്തരിക്കുക. റെവലേഷൻ ചാപ്റ്റർ 3:19, ഐ റിപ്രിമാൻഡ് ആൻഡ് കറക്റ്റ് ഓൾ ദോസ് ഐ ലവ്, ബി എർണസ്റ്റ് ആൻഡ് ചേഞ്ച് യുവർ വേസ്. ഞാൻ കേട്ടു. ടാറ്റാ, പിന്നെ കാണാട്ടോ. ചേട്ടായി ഹലോ, ഞാൻ പറയണ കേൾക്കാമോ? മനസ്സിൽ വയ്ക്കാവേ ഉള്ളേ, വൈകുന്നേരം ഇതിൻ്റെ പേരിൽ കൊച്ചിനോട് ചോദിക്കാനോ തല്ലാനോ പോയേക്കല്ലേ. നമ്മുടെ മോനും ആ രാജ്യം കൂടെ കൂടി പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അന്നമ്മ ചേർത്തിയുടെ ആ കോഴി മുട്ടയിട്ടിട്ട് അവിടെ കിടന്ന് കൊക്കുന്ന കിട്ടു. ഇമാര് ചെന്നപ്പോൾ കാട്ടിനകത്തുനിന്ന് 10 മുട്ട എടുത്തുകൊണ്ട് വന്നു. രാജു 2 ഇവന് കൊടുത്തു, ബാക്കി അവൻ്റെ അമ്മയുടെ കൊണ്ടു കൊടുത്തു. അമ്മ മകനെ കളഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിക്ക് ഉണ്ടാക്കി കൊടുത്തെ. എനിക്കതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇവൻ എൻ്റെ അടുത്ത് കൊണ്ടുകൊണ്ട് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ കൊടുത്തു, പക്ഷേ ഇത്തിരി കാഞ്ഞിരം കൂടി ഇട്ടാ കൊടുത്തെ. ഇവൻ കഴിച്ചിട്ട് വായി കിടന്നിട്ട് കാണിച്ചുകൊണ്ട് വന്നു, എന്നോട് ദേഷ്യപ്പെട്ടു. ഇവനെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ മോഷ്ടിച്ച സാധനങ്ങൾ അതൊരിക്കലും ദൈവം അനുവദിക്കുന്നതല്ല, ആഗ്രഹിക്കുന്നതല്ല, അത് പാപമാണ്, ഇനി മോൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് കരഞ്ഞ് എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. വൈകുന്നേരം ഞാൻ രണ്ട് മുട്ട മേടിച്ചുകൊണ്ട് പോകാൻ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടാക്കി തരാം, നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ അതാണ് നല്ല രുചിക്ക് കിട്ടുകയുള്ളൂ ബോധ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം മുട്ട പൊരിച്ചത്. ശരി ടാറ്റ, ബൈ ബൈ, പിന്നെ കാണാം. എൻ്റെ പണി നിർക്കട്ടെ.